പല പ്രാവശ്യമായി ഞാൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അളവില്ലാത്ത കാശിനും നന്ദിയുള്ളവനാണ് ഈ കുഞ്ഞാണ്ടി. നീ പട്ടിയേക്കാൾ നന്ദിയുള്ള ഒരു ജന്തുവാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. താങ്ക് യു. ആ പെണ്ണിനെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഇവിടെ തിരിച്ചുകൊണ്ടിരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളെ നീ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താ കുഞ്ഞാണ്ടി. അയ്യോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം തകരും കുഞ്ഞാണ്ടി. ഞാൻ കാല് പിടിക്കാം. കാല് പിടിക്കലൊക്കെ പിടിച്ചോ, പക്ഷെ കാലു ആരരുത്. നിങ്ങളെ മൂന്ന് പേരെ കണ്ണടച്ച് വിശ്വസിക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്. നിനക്ക് എന്നെ വിശ്വസിക്കാം. നീ പറയുന്നതെല്ലാം ഞങ്ങൾ അനുസരിക്കാം. എത്ര ക്യാഷ് വേണമെങ്കിലും ഇനിയും തരാം. വേണ്ട മോനെ, വേണ്ട. എനിക്ക് മോനാളുടെ ക്യാഷേ വേണ്ട. ഡ്രാഫ്റ്റ് തന്നാ മതി. ഡ്രാഫ്റ്റ് എങ്കിൽ ഡ്രാഫ്റ്റ്, അത് ഞങ്ങൾ ഏറ്റു. ഇപ്പ വേണോ? തരാം. എന്നാൽ അവളെ ഒഴിവാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ എന്റെ കുഞ്ഞാണ്ടി, കൊടി കൈ. നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രതാപ് വർമ്മ, ബാംഗ്ലൂരിൽ ബിസിനസ് ആണ്. വരൂ. മായ എന്റെ മോളാണ്. കഴിഞ്ഞ 6-7 വർഷങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം, ഒരു വെക്കേഷൻ ട്രിപ്പ്, അതിലുണ്ടായ ആക്സിഡന്റ്, അവളുടെ തലക്കേറ്റ മുറിവ്, അത് ഇത്രത്തോളം എത്തിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. ഓ ഗേൾ, ഷീസ് അബ്നോർമൽ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ? എനിക്ക് എന്റെ മോളെ കിട്ടണം. പറയൂ, എന്റെ മായമോൾ എവിടെ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചാ തെളിച്ചു പറയൂ. പറയാം. അതിനു മുമ്പ് ഇവിടുത്തെ കുട്ടികളെ വിളിക്കൂ, അവർക്കറിയാമെല്ലാം. കഴിഞ്ഞ 5-ാം തീയതിയാണ് എന്റെ മോളെ കാണാതായത്. ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങളില്ല. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് 3-4 ചെറുപ്പക്കാർ അവളെയും കൂട്ടി കൊടൈക്കനാലിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാർ ഇവിടുത്തെ കുട്ടികളാണ്. അസംബന്ധം പറയരുത്, ഞങ്ങളുടെ കുട്ടികൾ അത്രക്കാരല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാവും. ഞങ്ങൾ നല്ല വകതിയോടെയാണ് കുട്ടികളെ വളർത്തുന്നത്. അവരത്രക്കാരല്ല. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. അവരോടൊപ്പം മായയെ കണ്ടവരുണ്ട്. നിങ്ങളുടെ കുട്ടികൾ എവിടെ? അവരെ ഒന്ന് വിളിപ്പിക്കൂ. ഇങ്ങോട്ട് മാടാ, പറയടാ. ആരടാ മായ? പറയാൻ പറയടാ. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? തീർത്ഥാടനത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളൊക്കെ എവിടെയാണ് പോയത്? മോനെ, ഞാൻ മായയുടെ അച്ഛനാണ്. അവൾ നിങ്ങളോടൊപ്പം കൊടൈക്കനാലിലുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു. നോക്ക്, നീ ഒന്നും പേടിക്കണ്ട. എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി. പറമോനെ, ഒരച്ഛന്റെ ദുഃഖം ഓർത്ത് പറമോനെ. അവളിപ്പോ എവിടെയുണ്ട്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ശരിയാണ് മായ, ഞങ്ങൾക്കറിയാം. പക്ഷേ അവളോട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുടുംബത്തിന്റെ മാനം കളയാൻ ഇറങ്ങി തിരിച്ചേക്കുന്ന ദ്രോഹി. ഒന്നുമില്ലെങ്കിൽ നീ നിന്റെ അച്ഛനെ ഓർക്കണമായിരുന്നടാ. അമ്മായി, ഞങ്ങൾ പറയണമെന്ന് കേൾക്കണ്ട. പ്ലീസ് പ്ലീസ്, എനിക്ക് എന്റെ മോളെ കാണും. അവൾ എവിടെ ഉണ്ടെന്ന് പറയും. സാർ, ആ കുട്ടി സിറ്റി തന്നെ ഉണ്ട്. ഒരു കറുത്ത് താടി വെച്ച് മെലിഞ്ഞൊരു മനുഷ്യൻ അവളെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിച്ചിരിക്കുക. വരൂ, എനിക്ക് അവളെ കാണിച്ചു തരൂ. നിക്കൂ, ഞങ്ങൾ വരുന്നുണ്ട്. അവനെയൊക്കെ വെടിവെച്ച് കൊല്ലണം. അമ്മായി, ഞാനും ഇവനാ ഞാൻ പറഞ്ഞ ഹസ്ബൻഡ്. നിങ്ങളൊക്കെ പോലീസുകാരാണല്ലേ, വേഷം മാറി വന്നപ്പോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം, കമ്മീഷണറുടെ വീട്ടിൽ നിന്ന് കമ്മീഷണറുടെ ഭാര്യയുടെ താലി അടക്കം ഒരു മാല ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്ത് അടിച്ചു മാറ്റിട്ടാ? പിന്നെ പന്തളി അടക്കുന്നിടത്ത് എന്റെ നേരെ വന്ന ഫുട്ബോൾ ഞാൻ കാലുകൊണ്ട് അടിച്ചു മാറ്റിട്ടുണ്ട്. അപ്പൊ അതല്ലല്ലേ കാര്യം. അത് ശരി,
ഞാൻ വിചാരിച്ച അതായിരിക്കുന്നു സത്യം പറയടാ എവിടെടാ പെൺകുട്ടി ഏത് പെൺകുട്ടി നിന്റെ കൂടെ താമസിക്കുന്ന എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്റെ കൂടെ അല്ല പിന്നെ നിന്റെ കൂടെ താമസിക്കാൻ പറ്റോ അവൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഞാനല്ല എന്റെ മുതലാളിമാരാ മുതലാളിമാരോ ആ മുതലാളിമാര് ഞാൻ കാണിച്ചേരാം മുതലാളിമാരെ മുതലാളിമാരെ വാതില് തുറക്ക് ആ പെൺകുഞ്ഞിനെ കൊണ്ട് അതിന്റെ ഓണർ വന്നേക്കണ് സെലീനെ വാതില് തുറക്ക് വാതില് തുറക്ക് സെലീന സെലീനയോ ആ സെലീന നോക്കി നിൽക്കുന്ന തള്ളി തുറക്കണ വാതില് പിടിക്കണോ ഹലോ 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 ആ എന്ത് നല്ല ടൈമിംഗ് ചേട്ടന്മാരെ ഒന്ന് നിന്നേൻ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അവരൊക്കെ അങ്ങോട്ട് പോയി ഞാൻ അവരെ എങ്ങോട്ടാ പോയാന്ന് നോക്കിട്ട് വരാം രാജേശ്വരിയമ്മേ ഈശ്വരനാണ് എന്റെ മകളെ ഇവരുടെ അടുത്ത് എത്തിച്ചത് മറ്റാരുടെയെങ്കിലും കയ്യിൽ ചെന്ന് പെട്ടിരുന്നെങ്കിൽ എനിക്ക് എന്റെ മകളെ തിരിച്ചിട്ടുമായിരുന്നു ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ അബദ്ധം പറ്റിയതാ പോലും സാറ് ഞങ്ങളോട് ക്ഷമിക്കണം അതെ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇനി ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോട്ടെ
മായമോളെ പാപ്പോ ഞാൻ വരില്ല പപ്പയുടെ കൂടെ വന്നാൽ നിറയെ ഐസ്ക്രീം വാങ്ങി തരാം ഞാൻ ഈ അങ്കിളുമാരെ പരങ്ങന്മാരെയും വിട്ട് എവിടെയും വരില്ല പപ്പ പറയുന്നത് കേട്ടില്ലേ മോളെ ചെല്ല ഞാൻ പോവില്ല അയ്യോ മായമോളെ നോക്കി ഇതെങ്ങനെയുണ്ടെന്ന് അപ്പ മോക്ക് വേണ്ടി വാങ്ങിച്ചതാ ഇനി എന്റെ മോള് പപ്പയുടെ കൂടെ വരില്ലേ ആ കേറിക്കോ നിന്നാൽ അവളുടെ മൂടപ്പം മാറുമെന്ന് പറയാൻ പറ്റില്ല വരട്ടെ താങ്ക് യു ഓൾ താങ്ക് യു വെരി മച്ച് വട്ടാണോ തീർത്ഥാടനമൊക്കെ കൊള്ളാം ഇനിയുള്ള കാലം മാനവ മര്യാദക്ക് ജീവിക്കാന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി വന്നാ മതി എന്ന് പറയരുത് വരണമെന്ന് പറയണ്ട രാജേ ഞങ്ങൾ ഇനി അത്ര ഏടാകൂടങ്ങൾക്കൊന്നും ഇല്ലേ ഞങ്ങൾക്ക് മാനസാന്തരം വന്നേ മാനവ മര്യാദക്ക് ജീവിക്കാന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി നീയല്ല ഇനി സാക്ഷാൽ രംഭയോ മെനകയോ ആയാ പോലും ഞങ്ങൾ ഇനി ഒന്നിനുമില്ലേ